ഇലക്ട്രിക് ഇരുചക്ര വാഹന രംഗത്തേക്ക് ഓലയോടൊപ്പം വൺ എന്ന മോഡലിനെ അവതരിപ്പിച്ച് കടന്നു വന്നവരാണ് ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ സിമ്പിൾ എനർജി. എന്നാൽ S1 S1 Pro മോഡലുകളുടെ വിൽപ്പന ആരംഭിച്ച് ഓല ഒരുപടി മുന്നോട്ട് നിൽക്കുമ്പോൾ ഇതുവരെ ബ്രാൻഡിന് വിപണനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിൽ സിമ്പിൾ വൺ ലഭ്യമാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വൺ ഇലക്ട്രിക് സ്കൂട്ടറിനെ ഇന്ത്യൻ വിപണിയിൽ സിമ്പിൾ എനർജി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മോഡലിനായി 55,000-ലധികം ബുക്കിംഗുകൾ ലഭിച്ചതായി അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചപ്പോൾ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടറിനായി 55,000-ലധികം ബുക്കിംഗുകൾ ലഭിച്ചുവെന്നാണ് കമ്പനിയുടെ സ്ഥാപകനും CEO സുഹാഷ് രാജ്കുമാർ അവകാശപ്പെടുന്നത്. രണ്ട് വേരിയന്റുകളിലായി അവതരിപ്പിച്ചിരിക്കുന്ന 1EB സ്റ്റാൻഡേർഡ് പതിപ്പിന് നിലവിൽ 1.09 ലക്ഷം രൂപയും അധിക ബാറ്ററിക്കൊപ്പം എത്തുന്ന ടോപ്പൻ വേരിയന്റിന് 1.44 ലക്ഷം രൂപയുമാണ് ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. അടുത്തിടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കൂടുതൽ ശക്തമായ മോട്ടോർ ഉപയോഗിച്ച് നവീകരിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഈ പരിഷ്കാരം സിമ്പിൾ വൺ മികച്ച പ്രകടനവും തെർമൽ മാനേജ്മെന്റ് കാര്യക്ഷമതയും വാഗ്ദാനം ചെയ്യാനാകും ശ്രമിക്കുക. 72 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നവീകരിച്ച 8.5 kW മോട്ടോറുമായി സ്കൂട്ടർ വിപണിയിലെത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇതിന് 203 km വരെ റിയൽ വേൾഡ് റേഞ്ച് ഉണ്ടാകുമെന്നും സിമ്പിൾ എനർജി അവകാശപ്പെടുന്നു. കൂടാതെ ഫാസ്റ്റ് ചാർജിംഗും ഇലക്ട്രിക് സ്കൂട്ടറിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. പുതിയ ബാറ്ററി കൂടി വരുന്നതോടെ മൊത്തത്തിലുള്ള റേഞ്ച് 300 km അധികമാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദവും. മോഡലിന്റെ മറ്റ് ചില പ്രധാന സവിശേഷതകളിൽ അതിന്റെ വലിയ 30 L ബൂട്ടും ഓൺബോർഡ് നാവിഗേഷൻ, റൈഡിംഗ് മോഡുകൾ, ഫോൺ ആപ്പ്, കോൾ, മ്യൂസിക് കൺട്രോൾ എന്നിവയും അതിലേറെയും പോലുള്ള സ്മാർട്ട് ഫീച്ചറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ 600 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രതിവർഷം 12.5 ദശലക്ഷം യൂണിറ്റ് ശേഷിയുള്ള രണ്ടാമത്തെ പ്ലാന്റ് അടുത്തിടെ കമ്മീഷൻ ചെയ്തതിനാൽ കമ്പനി തങ്ങളുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. അതേസമയം ഈ വർഷം അവസാനത്തോടെ സിമ്പിൾ എനർജി തങ്ങളുടെ രണ്ടാമത്തെ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സിമ്പിൾ വണ്ണിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വരാനിരിക്കുന്ന സ്കൂട്ടറിനെ കമ്പനി അവതരിപ്പിക്കുക. എന്നാൽ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ കൂടുതൽ വില കുറഞ്ഞതായിരിക്കുമെന്നതാണ് ആകർഷകമായ മറ്റൊരു കാര്യം. അതിനാൽ കൂടുതൽ ഉപഭോക്താക്കളെ ബ്രാൻഡിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നും സിമ്പിൾ എനർജി വിശ്വസിക്കുന്നു. ഇലക്ട്രിക് വാഹന രംഗത്തെ ഏറ്റവും ഉയർന്ന കാര്യക്ഷമത കൈവരിക്കാൻ 1EV ഇലക്ട്രിക് പവർ ട്രെയിനെ അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം പ്രാപ്തമാക്കുന്നുവെന്നാണ് സിമ്പിൾ എനർജി പറയുന്നത്. ഏകദേശം 95% കാര്യക്ഷമതയാവും സിമ്പിൾ എനർജിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ 1 ഇലക്ട്രിക് സ്കൂട്ടറിൽ ലഭ്യമാവുക. 72 NM ടോർക്കും 4.8 kW ബാറ്ററി പാക്കുമുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇക്കോ മോഡിൽ 200 km റേഞ്ച് നേടാൻ അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ കഴിയുമെന്നാണ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ജൂൺ മാസത്തോടെ 1 ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ഡെലിവറികൾ ആരംഭിക്കാനാവുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. സിമ്പിൾ വണ്ണിലെ സിംഗിൾ ബാറ്ററി ഓപ്ഷൻ പോലെ 2 ബാറ്ററി ഓപ്ഷനുകളിലും 2 ബാറ്ററികളും നീക്കം ചെയ്യാവുന്നതാണ്. ഇത് ഭാവിയിൽ സ്വാപ്പബിൾ ബാറ്ററി സംവിധാനം രാജ്യത്ത് വ്യാപകമാകുമ്പോൾ കൂടുതൽ സഹായകരമാവുകയും ചെയ്യും. 2.85 സെക്കൻഡിനുള്ളിൽ സിമ്പിൾ വൺ ഇലക്ട്രിക് സ്കൂട്ടറിന് 0 മുതൽ 40 km വേഗത കൈവരിക്കാനാകും. അതേസമയം മോഡലിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 105 km പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുന്നിലും പിന്നിലും LED ലൈറ്റിംഗ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 30 L അണ്ടർ സീറ്റ് സ്റ്റോറേജ്, 12-inch വീലുകൾ തുടങ്ങിയ സവിശേഷതകളുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് മൊത്തം 110 kg ഭാരമാണ് ഉള്ളത്. 4 വ്യത്യസ്ത കളർ ഓപ്ഷനുകളിൽ സ്കൂട്ടർ സ്വന്തമാക്കാനും സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.